പാട്ടിനോടുള്ള ഒബ്സഷൻ പോലെ തന്നെയാണ് ശബ്ദത്തിനോടുള്ള ഒബ്സഷൻ എനിക്ക്. സാധാരണ എപ്പോഴും കേൾക്കുന്ന ശബ്ദത്തിനേക്കാൾ എനിക്ക് കുറച്ച് വ്യത്യസ്തമായ ശബ്ദം പാടുന്ന കേൾക്കാൻ ഇഷ്ടം. അപ്പൊ കുടുംബസമേതത്തിൽ കുറെ കുട്ടികൾ കോറസ് പാടാൻ വന്നു. അപ്പൊ ഒരു ശബ്ദം വേറിട്ട് നിന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പേര് ബോംബെ ജയശ്രീ. അവര് കോറസ് പാടാൻ വന്നതാണ്. അത് നീലരാവിലും പിന്നെ അതിന്റെ അകത്ത് കുറച്ച് കീർത്തനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോറസ് പാടാൻ വന്നതിൽ നിന്നൊരു പെൺകുട്ടിയെ ഇത് പാടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ ശബ്ദം ഇഷ്ടമായണ്ട, അങ്ങനെ പാഹിമാം ശ്രീ രാജരാജേശ്വരി എന്നുള്ള കീർത്തനം പാടുന്നു. അത് പഠിപ്പിക്കാൻ അവരുടെ ശബ്ദത്തിന്റെ ഒരു വലിയ ആരാധകനായി മാറി. അതിനുശേഷം അടുത്ത പടം വന്നു, പൈതൃകം വന്നപ്പം ഞാൻ അതിൽ നീലാഞ്ജന പൂവിൽ നിന്നുള്ള പാട്ട് ഞാൻ മിസ്റ്ററോട് പറഞ്ഞു. എസ് പി വെങ്കടേഷാണ് ഞാൻ പറഞ്ഞു. ആ പാട്ട് ഒരു വ്യത്യസ്തമായ ശബ്ദം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്, ബോംബെ ജയശ്രീ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാടിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംപ്ലിമെന്റ്, സിനിമ ഇറങ്ങിയതിനു ശേഷം ഭരതേട്ടൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു, എടാ നിന്റെ പടത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് ഈ പാട്ടായിരുന്നു, നീലാഞ്ജന പൂവിൽ തുടങ്ങുന്ന പാട്ട്. ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നീട് അത് കാസറ്റിലൊക്കെ ചിത്രയുടെ വോയിസ് ആണ് വന്നത് അല്ലേ? അത് അറിഞ്ഞിരുന്നോ? അത് അന്ന് എനിക്ക് തോന്നുന്നു കാസറ്റുകാര് കാസറ്റിന്റെ വാല്യൂ വേണമല്ലോ, മാർക്കറ്റിംഗ് അങ്ങനെ അതിനുവേണ്ടി അത് പഠിച്ചാന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അറിഞ്ഞിരുന്നോ അപ്പോ? ആ പാടുന്നൊന്നും അറിയായിരുന്നു. പക്ഷെ ഞാൻ സിനിമയിൽ എന്തായാലും ഈ വോയിസ് ആണെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം ആ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. അത് ഗീതയാണ് ആ കഥാപാത്രം അഭിനയിക്കുന്നത്. അതിൽ പൈതൃകത്തിൽ അവളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിലൂടെ വരുന്നുണ്ട് ആ പാട്ടിലൂടെ. പ്രത്യേകിച്ച് നമ്പൂരി അകത്തളങ്ങളിൽ നടക്കുന്ന ഒരു പെൺകുട്ടി ഗർഭവതിയായിരിക്കുന്ന സമയത്ത് നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്ന വരെയുള്ള പ്രോസസ്സാണ് അതിൽ ആചാരങ്ങളിലൂടെ പറയുന്നത്.